കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചീരിതിരിഞ്ഞ് അക്രമം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ പിലിക്കോട് ഫൈൻ ആർട്സ് ഹാളിന് സമീപത്ത് വെച്ചാണ് തമ്മിൽതല്ല് നടന്നത്. ഭാരതീയ സ്വാതന്ത്ര്യം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലിയാണ് സംഘർഷം ഉടലെടുത്തത്. പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് നവീൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയതെന്ന് മുൻ ഡി സി സി പ്രസിഡന്റും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായ കെ പി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. എന്നാൽ അല്പം നേരത്തെ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് നവീൻ ബാബു അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇവിടെ വന്ന് പുറത്തു വെച്ചിരിക്കുന്ന എല്ലാ ബോർഡും അവർ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി. ഒരു ബോർഡ് ഞാൻ തടസ്സപ്പെടുത്തിയ സമയത്ത് എന്നെ ബലം പ്രയോഗിച്ച് മാറ്റി. അങ്ങനെ 3 ബോർഡും അവിടെ വണ്ടിയിൽ കയറ്റി മുമ്പോട്ട് പോയി. ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റിനോട് കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ ഇതിനെക്കുറിച്ച് വിശദമായി ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം ഏതെങ്കിലും സാംസ്കാരിക സമിതിയുടെ ഒരു സാന്നിധ്യത്തിലാണെങ്കിൽ തീർച്ചയായും നടത്തിക്കോളൂ, എന്തെങ്കിലും വേറെ തർക്കമുണ്ടെങ്കിൽ. കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പോലും അറിയാതെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പിലിക്കോട് പരിപാടി സംഘടിപ്പിച്ചതെന്ന് നവീൻ ബാബു നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ അനുമതിയില്ലാതെ ഈ തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ നടത്തുന്ന ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിലിക്കോട് മണ്ഡലം കമ്മിറ്റി അതിന് അതിശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ആ പ്രതിഷേധം മുൻ കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അറിയിക്കുന്നതിന്, നേരിൽ കണ്ട് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. സംസ്കാരിയുടെ മറവിൽ ഗ്രൂപ്പ് യോഗമാണ് വിളിച്ചതെന്ന് ആരോപിച്ചായിരുന്നു സംഘർഷം. പിലിക്കോട് ഫൈൻ ആർട്സ് ഹാളിനോട് ചേർന്നുള്ള ദേശീയപാതയിലാണ് 20 കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഗ്രൂപ്പ് യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതിനെ ചൊല്ലിയാണ് സംഘർഷം ഉടലെടുത്തത്. ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ചാനൽ ക്യാമറമാൻ ഷാക്കിർ എ ജി തൃക്കരിപ്പൂരിന്റെ ക്യാമറ നശിപ്പിക്കുവാനും പ്രവർത്തകർ തുനിഞ്ഞു. ന്യൂസ് തൃക്കരിപ്പൂർ.